ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മറ്റൊരു യാത്ര ഞങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് ഇത് പാലക്കാടാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയാണ് അപ്പോൾ ഇവിടെ തുടങ്ങിയതല്ല കുറച്ച് മുമ്പ് പക്ഷേ പാലക്കാടൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് കാരണം ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും എത്തിയില്ല ഞങ്ങളൊരു ആറ് പേര് തമിഴ്നാട് ഏർവാടിയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഒപ്പിയെടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ കൊഴിഞ്ഞാമ്പാറ എത്തി കൊഴിഞ്ഞാമ്പാറ ഇവിടെ ഒരു കൊണ്ടോട്ടി ബുഹാരി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ട് അവിടെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഗരീബ് നവാസ് ഫൗണ്ടേഷൻ അല്ലേ ആ ഗരീബ് നവാസ് അക്കാഡമി എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലൂടെയാണ് യാത്ര ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറിക്കഴിഞ്ഞാലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇവിടെ വിൻഡ് മിൽ എന്ന് പറയുന്ന സംഭവമുണ്ട് അതായത് കാറ്റുണ്ടാക്കുന്ന മെഷീനാണ് ആ സാധനം എന്നാണ് പലരും വിചാരം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കേട്ടോ അത് കാറ്റുണ്ടാക്കുന്ന മെഷീനല്ല നല്ല കാറ്റുള്ള സ്ഥലത്ത് അതിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് എങ്ങനെയപ്പോൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആ കറങ്ങണ സാധനം നമ്മൾ അതിൻ്റെ അടുത്തെത്തിയൊന്ന് ശരിക്കും ഷൂട്ട് ചെയ്യും ആ കറങ്ങണ സാധനം അത് നല്ല പവറാണ് അപ്പോൾ അത് കറങ്ങുമ്പോൾ അതിലൂടെ ജനറേറ്ററിനെ എന്ത് ചെയ്യാണ് അതൊരു പ്രത്യേക കെമിസ്ട്രിയോ ഫിസിക്സോ എന്താണ് അതിങ്ങനെ കറങ്ങുമ്പോൾ അതിലൂടെ ജനറേറ്ററിൻ്റെ ടർബൈൻ കറക്കുകയാണ് അതാണ് സംഭവം അപ്പോൾ അതിവിടെ ഇഷ്ടംപോലെ കാണും അങ്ങനെ പോകുന്നതിൻ്റെ ഇടക്ക് ഈ വിൻമില്ല് നമുക്കൊന്ന് ശരിക്ക് കാണാൻ തീരുമാനിച്ചു അങ്ങനെ കാണുമ്പോൾ നമ്മൾ അമീർ ഉസ്താദാണ് വണ്ടി ഓടിക്കുന്നത് ഉസ്താദ് ഇങ്ങനെ പോണതിൻ്റെ ഇടക്ക് പെട്ടെന്ന് ഒരു സൈഡിലേക്ക് തിരിച്ചു ഒരു റോഡിനെ തിരിച്ചിട്ട് അങ്ങനെ ആ ഒരു വിൻമില്ലിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്നത് ഒട്ടനവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഒട്ടനവധി എന്ന് പറഞ്ഞാൽ ആ സംഭവം എങ്ങനെ അറിയോ വിൻമില്ല് എന്ന് പറയുന്ന സംഭവം അതിൻ്റെ ഒരു ചിറകന്നെ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഒക്കെ അത്ര വലുപ്പമുണ്ട് അത് ഇനി പ്രശ്നമാണെന്ന് തള്ളുകയാണെന്ന് വിചാരിക്കണ്ട അത് ശരിക്കും കണ്ടാ അറിയാം അതിൻ്റെ നടുവിലൊരു സാധനം കാണാനല്ലേ അമീർ ഉസ്താദ് പറഞ്ഞു ആ സാധനം പിന്നെ ഒരു വലിയ കണ്ടെയ്നർ ലോറിയുടെ വലുപ്പമുണ്ടെന്ന് അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം വന്നില്ല കാരണം നമുക്കൊരു തീപ്പെട്ടി കൂട് പോലെ തോന്നുള്ളൂ പക്ഷെ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ കണ്ണുകൊണ്ട് സൂം ചെയ്യുമ്പോൾ നല്ല വലുപ്പമുണ്ട് ഇനി ക്യാമറയിൽ എങ്ങനെയാണ് മനസ്സിലാവില്ല വേറൊരു പ്രശ്നത്തിൻ്റെ ഇടയിലുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ നേരെ അപ്പുറത്തത് വലിയൊരു കോഴിഫാം കാണുന്നു നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നുമല്ല എന്തൊക്കെയോ മെഷീനറീസ് വെച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഏതായിരുന്നാലും അപ്പോൾ ഈ വിൻമില്ല് നമ്മൾ നേരിട്ട് കാണുകയാണ് അത് നല്ല സ്പീഡിലാണ് കറങ്ങണത് പക്ഷേ നമുക്കത് പതുക്കായിട്ട് തോന്നുകയാണ് നല്ല ഹൈറ്റും ഉണ്ട് എത്രയോ നിലയുള്ള ബിൽഡിങ്ങിൻ്റെ ഒരു ഹൈറ്റാണ് അപ്പോൾ ഒന്ന് ഞാൻ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അതിങ്ങനെ സൂം ചെയ്തോ ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ കറണ്ട് ഉണ്ടാക്കുന്നത് അത് കറങ്ങുന്നു അതിൻ്റെ ഉള്ളിലാവും അതിൻ്റെ ബാക്കി മെഷീനറീസൊക്കെ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ട്രാൻസ്ഫോമർ എല്ലാം അതിൻ്റെ അടുത്ത് ട്രാൻസ്ഫോമർ ഉണ്ടാവും അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത് കേരളത്തിലില്ലാത്തതെന്ന് ചോദിച്ചാൽ അതിനാരും പിണറായി വിജയനെ കുറ്റം വരാൻ നിൽക്കണ്ട ഇതുപോലത്തെ ഒഴിഞ്ഞ സ്ഥലം നമ്മുടെ നാട്ടിലില്ലായിട്ടാവും ഇത്രയും സ്ഥലങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ ആളുകൾ തയ്യാറാവില്ലല്ലോ അങ്ങനത്തെ സ്ഥലമില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഏതായിരുന്നാലും ആ ഭാഗം പറയണതിൻ്റെ ഇടക്ക് നമ്മുടെ വണ്ടിയുടെ കാര്യം ഒന്ന് പറയാണ് പറഞ്ഞൂടെ ഇതാണ് ഞങ്ങളുടെ വണ്ടി ഇത് അമീർ ഉസ്താദ് കൊണ്ടുവന്ന വണ്ടിയാണ് ജീറ്റോ അവിടെ ഒരു കൃഷി കാണുന്നുണ്ട് അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ വിൻമില്ല് കാണാൻ ഇറങ്ങിയപ്പോൾ അതും കൂടെ ഒന്ന് കാണല്ലോ ആ കൃഷി കാണുമ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്കും കണ്ട അപ്പോൾ എനിക്ക് തോന്നുന്നു ഉള്ളിയുടെ ആണോ സംശയമുണ്ട് ഉള്ളിയുടെ ചെറിയ ഭാഗമാണോ സംശയമുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇവിടെ ഈ വിൻമില്ല് ഇങ്ങനെ കൊണ്ടുവന്നത് എന്താണെന്ന് നമ്മൾ ആലോചിച്ചറിയും കാരണം ഭയങ്കര കാറ്റാണ് അപ്പോൾ ഞാൻ ഈ സംസാരിക്കണമൊക്കെ ആ ക്യാമറയിൽ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല ഏതായിരുന്നാലും നമ്മൾ ആ പറഞ്ഞത് ശരി തന്നെയാണ് ഉള്ളി കൃഷിയാണ് ഉള്ളിയുടെ തുടക്കമാണത് ഇതിങ്ങനെ പറിച്ചിട്ടാണ് അതിന്ന് ഉള്ളി എടുക്കുക പക്ഷെ ഇപ്പോൾ തുടങ്ങണമല്ലോ ഞാൻ കാര്യം നമ്മൾ പറിക്കണില്ല ഒരു കർഷകൻ അവിടെ നിന്നിട്ട് അതിൻ്റെ ബാക്കി പരിചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത് പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പറയണേ കോഴിഫാം ഒന്ന് കാണിച്ച കോഴിഫാം നമ്മളെ നാട്ടിലത്തെ ഫാം പോലെയല്ല വലിയ കോഴിഫാം തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ കോഴികൾ വരുന്നതെന്ന് പറഞ്ഞില്ല അതാണ് സംഭവം എത്രമാത്രം കോഴികളാണ് അവിടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊക്കെ നിൽക്കുന്ന സംഭവങ്ങൾ കാണുന്നുണ്ട് ആ ഇതിനിടക്ക് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ആ വിൻമില്ലിൻ്റെ ആ പ്രധാന സംഭവങ്ങൾ അവിടെ താഴത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി നോക്കിയിട്ട് എങ്ങനെയുണ്ട് നമ്മൾ സംഭവം നോക്കാം അടുത്തുനിന്ന് കാണാനുള്ളൊരു അവസരമാണല്ലോ നമ്മൾ ഏതായാലും ഇങ്ങോട്ട് വന്നത് മുതലായിട്ടോ കാരണം എന്താ അറിയോ ഈ സംഭവങ്ങളിലൊക്കെ ഈ വേസ്റ്റ് എന്നല്ല കംപ്ലൈൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നേരിട്ട് കാണാനുള്ള നിലക്കാണ്
ഇതിപ്പോ അതിന്റെ ഞാൻ മേലത്തെ പറഞ്ഞില്ലേ അതിന്റെ കണ്ടെയ്നറിന്റെ വലുപ്പമുള്ള പെട്ടിന്ന് ആ പെട്ടിയാണത്. അതുപോലെ തന്നെ അതിന്റെ ആ ചെത് എന്താണ് ഇതള് ചിറക്, ആ ആ ചിറകൊക്കെ അവിടെ താഴത്ത് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കാണാം. വാ, നമ്മള് ഇപ്പൊ ഇങ്ങനെ വന്നു ഇതിന്റെ ചിറകാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിൻമില്ലിന്റെ ചിറകിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ തൊട്ട് നോക്കാണ്. ആ ഇത് ഇരുമ്പല്ലാതൊണ്ണു, പ്ലാസ്റ്റിക് ആവണ്ണു, വലിയ വലുപ്പമുണ്ട്, ഏകദേശം ഇത്ര വലുപ്പമുണ്ട്. ഇതിന്റെ ചിറകിന്റെ ഭാഗമാണ് കേട്ടോ, ഇങ്ങനെ വന്നാല് നീണ്ടം കുറേയുണ്ട്. നീട്ടം ഇങ്ങനെ എടുത്തോ. പിന്നെ വേറെ വിഷയം, ഇതിൽ പ്രത്യേക പെർമിഷൻ ഒന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. കാരണം നോക്കണം, പെർമിഷൻ ചോദിക്കാൻ അവിടെ ഗേറ്റിൽ ആരും സെക്യൂരിറ്റി ഒന്നും കണ്ടില്ല. ഇതൊക്കെ എന്തൊക്കെ, ആ ഇത് കറങ്ങണൊക്കെ ഉണ്ട്, റെഡി. ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളാണ്. വീണ്ടും വീണ്ടും കാറ്റുകൾ നല്ല ഉണ്ട്, അപ്പൊ കാറ്റ് അടിക്കുമ്പോ നിങ്ങക്ക് മനസ്സിലാവുണ്ടാവില്ല. ആ ഇത് സംഭവം ഭയങ്കര സെറ്റാണ് കേട്ടോ, കുറെ ഇതളുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഇനി ആ ഈ ചിറക് കൂട്ടി വെക്കുന്ന ഒരു ഭാഗം അപ്പുറത്തുണ്ടാവും, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയാ. അല്ല, നിങ്ങക്ക് ഇപ്പൊ ഇവിടെ വന്നപ്പോ സംഭവങ്ങൾ നേരിട്ട് കണ്ടപ്പോ എന്താ അഭിപ്രായം, എന്താ തോന്നണത്? ഞാന് ഇതിന്റെ മുമ്പ് ഇതേപോലെ ഈ ഇതളുള്ളടുത്ത് നമ്മൾ പോയി കണ്ടിട്ടുണ്ട്. ഇത് അതിനപേക്ഷിച്ച് വളരെ ചെറുതാണ്. ഇതിന്റെ ആ തല 1 മീറ്റർ 1.5 മീറ്റർ ഒക്കെ വ്യാസമുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ചെറുതാണെന്നൊക്കെ തോന്നുന്നത്. ഇതൊരു 10-12 മീറ്റർ നീളമുണ്ടാവുള്ളൂ. നമ്മൾ ചെറിയ വലിയ ലോറിയിലൊക്കെ ഇത് കൊണ്ടുപോകണ കണ്ടിട്ടുണ്ട്, ഇതിലേറെ നീളമുള്ള ചില സാധനങ്ങൾ. ഇത് ചെറുതായിരിക്കും. ഇതിപ്പോൾ ആ ഒരു കൂട് കണ്ടാൽ ഏകദേശം നമ്മളൊരു കൊട്ടവണ്ടില്ല, നമ്മളെ നായ്ക്കുറുക്കൻ, നായ്ക്കുറുക്കൻ്റെ കൊട്ടൻ്റെ ആ ഒരു വലുപ്പം ഉണ്ടാവും. ഇപ്പോൾ ആ ഒരു കേസ് ആ കാണുന്നത് ഇത് പലതും പല വലുപ്പത്തിലും പല രീതിയിലും ആണിപ്പോൾ ഉള്ളത്. ആ ഇതിന്റെ ഒരു ഉയരപ്പൽ കണ്ടില്ല, ഇതിപ്പോ ഒരു 1.5 മീറ്റർ. നമ്മളൊരാളായിട്ടുണ്ടല്ലോ ഏകദേശം ഇതിന്റെ ഒരു ഹൈറ്റ്. ആ നമ്മൾ അടുത്തെറിഞ്ഞ് കാണാനൊരു അവസരമാണ് ഇപ്പൊ ഇത്. ഇപ്പൊ ഇങ്ങനെ നമ്മൾ പോണ പോക്കിൽ നിർത്താതെ പോകുമ്പോൾ ഇതൊന്നും കാണൂല. റോഡ് സൈഡിൽ ചിലപ്പോൾ ഇതേപോലെ വീണെടുക്കണത് കിട്ടിക്കൊള്ളുന്നില്ല. യാത്ര പോകുന്നവരോടൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ എവിടേക്കും പോകുമ്പോൾ അവർ നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷൻ ഉണ്ടാവും, അതിന്റെ അപ്പുറത്ത് ഇതുപോലുള്ള ഒരു നല്ല ഡ്രൈവർമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോണ വഴിക്ക് എന്ത് ചെയ്യും, അത് നിർത്തി കണ്ട് പഠിച്ചു പോകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഇവിടുന്ന് നമ്മൾ പോവാണ്. അപ്പൊ ഈ ഉള്ളി കൃഷിക്കുള്ള വെള്ളം വരുന്ന സ്ഥലമാണിത്. ഇതൊക്കെ എങ്ങനെ വരുന്നതെന്ന് അറിയില്ല, കുഴൽക്കിണർ പൊട്ടിച്ചാണോ പൈപ്പാണോ ഒന്നും അറിയില്ല. പിന്നെ ഇവിടുത്തെ കാറ്റിനെ കുറിച്ച് ഞാൻ പിന്നെയും പിന്നെയും പറയണത്, കാരണം ഒന്നും പറയാൻ കഴിയില്ല. ഇവിടെ ആ തെങ്ങുകളൊക്കെ നോക്കും, തെങ്ങുകളൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നിൽക്കണില്ലേ, അതൊക്കെ ആ കാറ്റ് സ്ഥിരമായിട്ട് ഉണ്ടാവുകൊണ്ടാണ്. ഇത് ഒന്ന് കാണിക്കാൻ പറ്റുമോ ഇതിൻ്റെ മുകളിൽ നിന്ന്? അതിൻ്റെ സൗണ്ട് നല്ല കേൾക്കാണ്ട്, പക്ഷെ നിങ്ങൾക്ക് കേൾക്കണ്ടോന്ന് അറിയില്ല. ഏതായിരുന്നാലും അത്ര ഇവിടേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണ് പേടിയാവുണ്ട്, കണ്ണ് പേടിയല്ല നമുക്ക് മൊത്തത്തിൽ പേടിയാവുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയിട്ട് നമുക്ക് അടുത്ത സ്റ്റോപ്പിലേക്ക് എത്താം. അങ്ങനെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരമായി, സമയം ഏകദേശം 5:30 അപ്പോൾ ചായ കുടിക്കണം എന്നുള്ളത് കുറേ നേരമായി ഞങ്ങൾ ആലോചിക്കണം. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ എവിടെന്നെങ്കിലും ചായ കുടിക്കുക എന്നുള്ളത്, അപ്പുറം അവിടെ ഇറങ്ങുമ്പോൾ ഒരു നല്ല കാഴ്ചയ്ക്കുള്ള സ്ഥലമാണെങ്കിൽ ഒരു രസമല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തമിഴ്നാടിൻ്റെ, എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണ്. ഒരു ഗ്രാമീണത, കുറച്ചും കൂടെ ഗ്രാമത്തിലാണെങ്കിൽ ഭയങ്കര രസമാണ്, പക്ഷേ അതിന് പറ്റിയ ചാൻസ് അല്ല ഇപ്പോൾ. അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ വിശാലമായൊരു ചായക്കട, ഈവനിങ് ചായക്കട, ഈവനിങ് ചായക്കട. ഇവിടുത്തെ വേറൊരു ഇത് പ്രത്യേകത കണ്ടപ്പോൾ, കുറച്ച് സമയമായി ഇവിടെ ഈ മാസ്കൊന്നുമില്ല, മാസ്കില്ല. പിന്നെ നമ്മളെ നാട്ടിലത്തെ മാതിരി കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് വീട്ടിൽ പോയിരുന്ന് തിന്നാൻ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അവിടുന്ന് ചായ വാങ്ങാൻ സാധനം വാങ്ങണമെങ്കിൽ അവിടെ നിന്ന് തന്നെ തിന്നാതാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇവിടുത്തെ ചായ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം, ചായ കുടിക്കാം. ആദ്യത്തെ ദിവസത്തെ വൈകുന്നേരത്തെ ചായയാണ്, ചായ കുടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ബാക്കി
നാളത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈനിൽ വരും. ഏതായാലും ചായക്കടയിൽ ഒന്ന് കയറട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പൊ ഇതാണ് ചായക്കട. ചായക്കടയിൽ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല ആളുകളും. ഇവിടുത്തെ എന്താ പറയാ, വയസ്സായ ആളുകളുടെയൊക്കെ ആ പുള്ളിത്തുണി അല്ല കള്ളിത്തുണിയൊക്കെ എടുത്തിട്ടുള്ള ആ കാഴ്ച നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ടീം അവിടെ ചെന്നിട്ട് തീറ്റ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേഗം ചെന്നോക്കട്ടെ. അവരവിടെ നിന്നിട്ടാണ് ചാടി, അവിടെ നിന്ന് ചാടിക്കാനുള്ള ഒരു സിസ്റ്റം കൂടെ ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുക, എന്നിട്ട് ചാടിക്കുക എന്നുള്ളത്. ഏതായാലും കയറി പോകണം, ഇല്ലെങ്കിൽ ചായ മിസ്സാവും. ഓക്കെ, ചായ തുടങ്ങിയോ? ഓ, തമിഴ്നാട്ടിലെ മധുരം. പൊതുവേക്ക് മധുരം താല്പര്യമില്ല, എന്നാലും അമീർ സാഹ എടുത്തപ്പോ നിങ്ങളൊക്കെ തന്നെയാണ്. ഇതെന്തോ ഒരു പ്രത്യേക സാധനമാണ്, തേനിന്റെ ഒക്കെ മാരി. അതാണ് ഇവിടുന്ന് കുടിക്കുന്നത്. ചായ പറഞ്ഞോ? ആ ചായ പറയണം. ആയിക്കോട്ടെ. അപ്പോ ചായ ആറ് ആറ് ചായ ആറ് ചായ. അപ്പൊ ചായ പറഞ്ഞിട്ടുണ്ട്, ചായ വരും. ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. ആ പിന്നെ ഈ ബേക്കറി കടയാണ്. അപ്പൊ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നില്ല, കണ്ടില്ലേ? ബെന്നുകൾ തന്നെ പലതരത്തിലുണ്ട്. മധുരമുള്ള ബെന്ന്, ടോക്കൺ വേണോ? ആ ആദ്യം ടോക്കണൊരു അല്ല, ആ ചായക്ക് ഒരു ടോക്കണോ കിട്ടിയിട്ടുണ്ട്. ഒന്ന് രണ്ട്. അപ്പൊ ഇനി പൈസ ആദ്യം കൊടുക്കണോ? ആദ്യം പൈസ തരണം. ആ പൈസ കൊടുക്കണ ആള് ഇയാളാണ്. ഞങ്ങളെ പൈസയൊക്കെ മൊത്തം മൂത്തരാണ്. അപ്പൊ ഈ ടോക്കൺ കൊടുത്തോളൂ. എന്നാലും ഞാൻ ഇവിടുത്തെ ആദ്യമായിട്ട് കാണുകയാണ്. നമ്മളെ നാട്ടില് കള്ള് ഷാപ്പിൽ ആദ്യം പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ഇല്ലേ? കള്ള് ഷാപ്പിൽ ആദ്യം പൈസ കൊടുക്കണത്രേ? അങ്ങനെ ഇല്ലല്ലേ, അങ്ങനെ ഉണ്ട്. അതുപോലെ ഇവിടെ പൈസയൊക്കെ കൊടുത്തിട്ട് മതി. പാലക്കാട്. പാലക്കാട് അറിയോ? കോഴിക്കോടോ? എങ്ങനെ? ആ ബേക്കറി തന്നെ. അപ്പൊ നിങ്ങളുടെ ശരിക്ക് സ്ഥലം എവിടെയാണ്? ഇവിടെ തന്നെ. അവിടെ വന്ന് ജോലി ചെയ്തു? നമ്മളെ ഹോട്ടലിൽ ചായ ഉണ്ടാക്കുന്ന ആള് അവിടെ കോഴിക്കോടൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയണത്. അതല്ലേ? എന്താ പേര്? ബാലമുരുകൻ എന്നാണ് ആളുടെ പേര്. കോഴിക്കോട് വയനാടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ ചേച്ചി പിന്നെ വീഡിയോ കൊടുത്താല് പ്രശ്നമാണ്. എനിക്ക് ഈ തമിഴ്നാട്ടിലെ ചായ എപ്പോഴും ഭയങ്കര വ്യത്യാസമാണ്. ഞാനും അമീർ സാഹ എപ്പോഴും പറയലുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്താ ചോദിക്കും? നമ്മൾ എങ്ങനെ ചായ ഉണ്ടാക്കിയാലും അതാവൂല. അതിന്റെ വെറും പാലിൽ മാത്രാണോ? പാലും പൊടി പകുതി പകുതി. പക്ഷെ എന്തായിരുന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന ചായ അവിടെ ഒരു ടേസ്റ്റ്. ആ ഇവിടുത്തെ ചായ ടേസ്റ്റ്. ആ ഇവിടുത്തെ അതെന്താണ് നിങ്ങൾ പറയണ്? എന്താണ് കാരണം? പൊടി സൂപ്പർ ആയിട്ട്. ആ അറുന്നൂറ് രൂപ ഇവിടുത്തെ പൊടിയോ? ആ വേറൊരു പ്രശ്നം, ഇവിടുത്തെ പൊടി 650 രൂപ 700 രൂപ ഒക്കെ വരുന്നത്. ആ 700 രൂപ അവിടെ 120-240 അത്ര. പിന്നെ ചായയുടെ പാലിന് വില എത്രയാണ്? ഒരു ലിറ്റർ. അതൊരു പ്രശ്നമാണ്. 60 രൂപയാണ് ഒരു ലിറ്റർ പാല്. അത് എന്ത് പാലാണ്? പശു. ₹40. അത് ഒറിജിനൽ നല്ല കട്ടിയുള്ള പാലല്ലേ? അപ്പൊ സംഭവം ഈ പാലിന്റെയും അതുപോലെ തന്നെ ചായപ്പൊടിയുടെ ഒക്കെ ആ ഒരു ക്വാളിറ്റിയാണ്. അതെ അതെ. ആ ഡയറക്റ്റ് പ്യുവർ പാല്, അതാണ് വിഷയം. അതാണ് പ്രമാദം ആ പാല്. നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ പേരെന്താ? പേര് പേര് സെൽവം. സെൽവം, പൈനീർ സെൽവം. പൈനീർ സെൽവം അറിയോ? പൈനീർ സെൽവം. ഓക്കെ. നിങ്ങൾക്ക് എന്താ തൊഴിൽ? എന്താ? പാല്, പശു. അപ്പോ പൈനീർ സെൽവ അല്ല, പൈനീർ സെൽവം അല്ല, സെൽവം. സെൽവം ചേട്ടനെ കണ്ടു, ചേച്ചിയെ കണ്ടു, അങ്ങനെ പല ആളുകൾ നമുക്ക് ഇവിടെ വെച്ച് പരിചയപ്പെടാനായി. പിന്നെ നാട്ടിലെ പല ആളുകളും ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരോടും സംസാരിക്കണില്ല. ഏതായിരുന്നാലും ഇനി ചായ താമസിയാതെ കിട്ടും. ചായ കിട്ടിയിട്ട് ഞങ്ങളത് കുടിക്കും. അങ്ങനെ തൽക്കാലം
ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു രണ്ട് ദിവസത്തെ ദീർഘമായ യാത്രയുണ്ട് നമുക്ക്. നാളെയൊക്കെ പല സ്ഥലങ്ങളും കാണാനുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം നിങ്ങളെ വളരെ കൃത്യമായി കാണിക്കാൻ ഞങ്ങളെല്ലാവരും റെഡിയാണ്. മാത്രമല്ല, നിങ്ങൾക്കറിയാലോ നമ്മുടെ അമീർ ഉസ്താദ് പാട്ടുകാരനാണ്. ഈ ക്യാമറ എടുക്കുന്ന ഷാമിൽക്കൊപ്പം വളരെ വലിയ പാട്ടുകാരനാണ് അബ്ദുറഹ്മാൻ. ഈ പാട്ടിനൊക്കെ താളം പിടിക്കുന്ന ആളാണ്. പിന്നെ അഫ്ലഹ്. അപ്പൊ ഈ ഒരു ടീമിന്റെ പാട്ടും പരിപാടിയായിട്ട് ഞങ്ങൾ ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. മറ്റൊരു വിഷയവുമായി, ഇതിന്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത എപ്പിസോഡ് കാണാം. താങ്ക് യു.